അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിതാ ഇവിടെ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി രണ്ട് വലിയ ഉള്ളിയാണ് ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഞാനൊരു 5-8 വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ക്രഷ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ടൊമാറ്റോ പ്യൂരിയാണ് വേണ്ടത്. ടൊമാറ്റോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചെടുത്തതാണ്. അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ. ഇനി വേണ്ടത് നമുക്ക് ഒരു ബേലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പു ആണ് ഞാനിവിടെ എടുത്തത്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ സോയാബീനാണ്. സോയാബീൻ നല്ലോണം വേവിച്ച് വെച്ചതാണ്. വേവിച്ച് നല്ലോണം 2-3 പ്രാവശ്യം കഴുകി പിഴിഞ്ഞ് മാറ്റിയതാണ്. ആർക്കും അങ്ങനെ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നന്നായി 2-3-4 പ്രാവശ്യം കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് പോയിക്കോളും. ഇനി ഇതിൽ ഒരു ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ഇട്ട് നന്നായി മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണിത്. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ഇനി നമ്മളിതാ തക്കാളി ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് മാറ്റിയതാണ്. അത് എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ചില ആൾക്കാർ എന്താ പറയണ്ടത്, നമ്മൾ സോസ് പോലെ ആക്കാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ഇടും. ഞാനത് ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ മധുരം അധികം ഒരു എന്താ സോസിൻ്റെ ആകുമ്പോൾ ഒരു കറിക്കൊക്കെ മധുരം വരും. അത് ഹസ്ബൻഡിനൊന്നും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിതാ മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ടൊമാറ്റോയും കൂടെ, ഞാൻ 2 ടൊമാറ്റോ ആണ് എടുത്തത് ഇവിടെ. അപ്പോൾ അതും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ വേണ്ട സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു. ഞാൻ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. ഒരു ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നത് പോലെയാണ് ചെയ്യുന്നുള്ളൂ. Let's go.
അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ പാനിൽ തന്നെയാണ് കുറച്ച് എണ്ണയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ നമ്മുടെ പട്ട, ഗ്രാമ്പു, ബേലീഫൊക്കെ അതൊക്കെ ഇടാം. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് ജിഞ്ചർ ചില്ലി ഗാർലിക്കും കൂടെ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒരു ഞാൻ ഒരു അര ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലൊന്ന് എന്താ പറയുക, ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓനിയൻ ഇടാം. ഇതാ നമുക്ക് നമ്മൾ ഉള്ളി ഇടാം. ഉള്ളി ഇട്ടിട്ട് ഇനി നന്നായി വഴറ്റിയെടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായി വാടിക്കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് നന്നായി ഒന്നും കൂടെ വാട്ടിയെടുക്കാം. ഇപ്പോൾ ചെറുങ്ങനെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് വേണമെങ്കിൽ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ. ഇത് നമ്മൾ പച്ചമുളക്, രണ്ട് പച്ചമുളക് ഓൾറെഡി നമ്മൾ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ എരിവും കൂടെ ഉണ്ടാവും. അപ്പോൾ മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ ഇടുന്നുള്ളൂ. പിന്നെ ഒരു മല്ലിപ്പൊടി ഒരു കാ ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്. ഇനി ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഇടാം. ഇനി മസാലയൊക്കെ ഇട്ടത് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ ഈ മസാലേൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റുക. ചെറിയ പച്ചമുണക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ കുറച്ച് ബാക്കിയുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ അടിച്ചു വെച്ച ടൊമാറ്റോ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ചു വരട്ടെ.
ഇതപ്പം തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സോയാബീൻ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു 5-10 മിനിറ്റ് അടച്ചു വെക്കാം. ഇതാ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് ഇനി കറിവേപ്പില ഒരു കുറച്ച് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇതിൽ നിന്ന് തന്നെ സോയാബീൻ തന്നെ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ടൊമാറ്റോ പ്യൂറിൻ്റെ ഒക്കെ വെള്ളമുണ്ട്, അതുകൊണ്ട് കൂടുതൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡ്രൈ ആയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പം നമ്മളെ ഡ്രൈ ഫ്രൈ, സോയാബീൻ ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു കറിവേപ്പില ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.